എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലക്കപ്പാറയാണ്. മലക്കപ്പാറയുടെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണാം, അതിനുശേഷം ഈ വീഡിയോ കാണാം. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന്. മോർണിംഗ് തന്നെ നല്ല മഞ്ഞൊക്കെ ആയിട്ടാണ് കേട്ടോ മലക്കപ്പാറയിൽ, നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ്. അപ്പോൾ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ മലക്കപ്പാറയിലെ ആളുകൾക്കും കുറച്ച് തമിഴ് സ്റ്റൈലൊക്കെയാണ്. അതായത് രാവിലെ തന്നെ പൂവൊക്കെ ചൂടി നടക്കുന്ന ഒരു ആളുകളാണ് ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ പൂക്കാരനൊക്കെ വന്നിട്ട് വിലയൊക്കെ പറയാണ്. ഇന്ന് കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അരളിപ്പൂ, മുല്ലപ്പൂ, നല്ല ഭംഗി ഉണ്ടായിരുന്നു രാവിലെ തന്നെ ആ ഒരു കാഴ്ച കാണാനായിട്ട്. അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ മേടിച്ചു. റേറ്റൊക്കെ കുറവാണ്, നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര റേറ്റൊന്നുമില്ല, കുറച്ച് റേറ്റിലൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ അവിടെ ആളുകളൊക്കെ ഇങ്ങനെ പൂ മേടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മേടിച്ചില്ല കേട്ടോ, ഞാനങ്ങനെ പൂവൊന്നും ചൂടുന്ന ടൈപ്പല്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. നമ്മളങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇപ്പോൾ വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു, ചെക്ക് പോസ്റ്റ് കടക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാൽപ്പാറയിലെ വിശേഷങ്ങളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് വാൽപ്പാറ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഞാൻ അതിൻ്റെ വ്ളോഗ് ചെയ്യാറില്ല, കാരണം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുമല്ലോ. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വ്ളോഗ് എടുക്കുക എന്ന് തന്നെ തീരുമാനിച്ചത്. നമ്മളങ്ങനെ ഇപ്പോൾ ഷോളയാർ ഡാമിൻ്റെ താഴ്ത്ത ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഒന്നും കയറുന്നില്ല, കാരണം ഇതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തേക്കുന്നതാണ്. ഒരു എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നും അധികം നിർത്താറില്ല, നേരെ നമ്മൾ വാൽപ്പാറയ്ക്ക് വിടുകയാണ് ചെയ്യാറ്. എനിക്ക് കൂടുതലും ഈ യാത്രയിൽ മൃഗങ്ങളെ കാണാനും പിന്നെ തേയിലത്തോട്ടം, ചുരമൊക്കെ കയറാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് സ്പോട്ടുകൾ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മലക്കപ്പാറ ഒരു ഉച്ചയാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ പെയ്തു തുടങ്ങും. അതേസമയം വാൽപ്പാറയിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴ കിട്ടിയാലായി, അങ്ങനെയാണ് ആ ഒരു രീതിയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ വാൽപ്പാറ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഷോളയാർ ഡാമിൻ്റെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വാൽപ്പാറ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു സെയിം സ്ഥലം ഇട്ടിരുന്നു. അന്നത്തെ ആ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്ത് മൊത്തം നിറച്ചും വെള്ളമായിട്ട് കിടക്കായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഡാമിൻ്റെ നടുക്ക് ഒരു ഒറ്റ മരം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്. ഇപ്പോൾ ആ ഒരു മരത്തിൻ്റെ അവിടെ ഒന്നും വെള്ളമില്ല, വെള്ളമൊക്കെ ഫുള്ള് വറ്റി. അത്രയ്ക്ക് മഴയൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ മഴയൊക്കെ പെയ്തു തുടങ്ങിയെങ്കിലും ഇങ്ങോട്ടേക്ക് മഴയൊന്നും എത്തിയിട്ടില്ല. അതാ കണ്ടില്ല, ഇവിടെ ഫുള്ള് വെള്ളം വറ്റി ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ നിറച്ചും വെള്ളം കിടക്കുന്ന ഒരു സ്ഥലമാണ് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ വന്നിട്ട്. നമ്മളങ്ങനെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വാൽപ്പാറയിലേക്ക് പോവാണ്. ഇപ്പോൾ ഏകദേശം വാൽപ്പാറ എത്താറായിട്ടുണ്ട്. ശരിക്കും വാൽപ്പാറയിലെ സീസൺ നവംബർ, ഡിസംബർ, ജാനുവരി ആ മാസത്തിലാണ്. ആ ഒരു സമയത്ത് വരാണെങ്കിൽ നമുക്ക് ഫുൾ കോട കിട്ടുന്ന ഒരു ടൈമും കൂടിയാണ്. ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ മഴ ഉണ്ടെങ്കിൽ പോലും അധികം കോട കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മളങ്ങനെ ഇപ്പോൾ വാൽപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വാൽപ്പാറ ചുരത്തിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വാൽപ്പാറ ചുരത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആളിയാർ ഡാമിൻ്റെ വ്യൂസ് കിട്ടുന്ന ഒരുപാട് വ്യൂ പോയിൻറ്റുകളൊക്കെ കാണാൻ സാധിക്കും. നല്ല അടിപൊളി വ്യൂ പോയിൻറ്റുകളാണ്. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് വാൽപ്പാറയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന തോറും നമുക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും കോട്ടേഴ്സുകളൊക്കെ നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റും. ഈ വാൽപ്പാറയിൽ വന്നിട്ട് എന്താണ് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കാണാനുണ്ടെന്ന് എടുത്തു പറയാനായിട്ട് പറ്റില്ല. ഇവിടെ ഉള്ളതൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ബൈക്ക് റൈഡിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വഴിക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഒരു കാട്ടുപോത്ത് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കാട്ടുപോത്താണ് കേട്ടോ. ഒരൊറ്റ കാട്ടുപോത്ത് ഉണ്ടായിരുന്നുള്ളൂ, കൂട്ടമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും നല്ല അടിപൊളി ഒരു വലിയൊരു കാട്ടുപോത്തായിരുന്നു അത്. ഈ ഒരു കാട്ടുപോത്ത് പുല്ലിനാണത് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. ഒരു പേടിയും ഇല്ലാണ്ടാണ് ആളവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു വലിപ്പം എന്തോരുണ്ടെന്ന്. ഈ ഒരു കാട്ടുപോത്ത് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ആളുകളും ഈ ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കാട്ടുപോത്ത് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ആളുകൾ അപ്പുറത്ത് നിന്നിട്ട് ഈ ഒരു വഴി കൂടെ പോകാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരവരുടെ കാര്യം നോക്കിയിട്ട് അവരുടെ വഴിക്ക് പോകണു. കാട്ടുപോത്ത് അവിടെ നിന്ന് പുല്ലുന്നത് വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. അവരൊന്നൊരു പേടിയില്ലാണ്ടാട്ടോ അതിൻ്റെ അടുത്തേക്ക് കൂടെ നടന്നു പോകണത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൈൻഡും ചെയ്യുന്നില്ല, ഒരു പേടിയില്ലാണ്ട് നടന്നു പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ കുട്ടികളും പിന്നെ ഒരുപാട് ആളുകളൊക്കെ ആ വഴിക്ക് വന്നു തുടങ്ങി. അപ്പോഴും കാട്ടുപോത്ത് റോഡിൻ്റെ നടുക്ക് തന്നെ കയറി നിൽപ്പുണ്ട്. പക്ഷേ ഈ ആളുകളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാട്ടുപോത്ത് നടക്കണ വഴി നിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കൊടുത്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ആളുകൾ ഇങ്ങനെ പേടിക്കാതെ നടന്നു പോണത്. കുറേ പേര് അതിൻ്റെ അടുത്തെത്തുമ്പോൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ കാട്ടുപോത്ത് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കയറിപ്പോവാണ് ഈ ആളുകളെ കണ്ടു കഴിഞ്ഞപ്പം. ഇപ്പോൾ രണ്ട് ചെറിയ പിള്ളേരൊക്കെയാണ് അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി ഇവിടെ വന്നിട്ടിത്. നമ്മളങ്ങനെ ആ ഒരു കാട്ടുപോത്തിൻ്റെ അടുത്ത് കുറച്ചധികം നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോയത്. അപ്പോഴാണ് നമ്മളൊരു മരത്തിൽ നിറച്ചും ഇങ്ങനെ കരിങ്കുരങ്ങുകൾ ഇരിക്കുന്നത് കണ്ടത്. ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ് ഈ ഒരു കരിങ്കുരങ്ങ്. ഈ ഒരു ഭാഗത്ത് ധാരാളം ഇതിനെ കണ്ടുവരുന്നത് കൊണ്ട് ഇവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഇവർ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചേട്ടനിങ്ങനെ നിർത്തിയിട്ടുണ്ട് വണ്ടികളൊക്കെ പതുക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുരങ്ങുകൾ ഉള്ളത് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നി ആ ചേട്ടനൊരു പതുക്കെ പോകുമോ സ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണത്. കാരണം അത്ര പെരുത്ത് നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. ഇവരെ നല്ലൊരു വല്ലാത്ത അടിപൊളി കാഴ്ചയായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കാണാനായിട്ട് സാധിക്കും. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ടാണോ ഇത് ഈ ഒരു ക്വാർട്ടേഴ്സുകളൊക്കെ ഒരു സെറ്റ് ചെയ്തേക്കണേ. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. നമ്മൾ ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് ആ ഒരു ക്വാർട്ടേഴ്സ് ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി ഒരു പെർഫെക്റ്റ് വ്യൂ എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ ഈ ഒരു വാൽപ്പാറയിൽ നമുക്ക് അധികവും കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാൽപ്പാറ എന്തായാലും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ധാരാളം തേയിലത്തോട്ടങ്ങളും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുള്ള അമ്പലങ്ങളും അങ്ങനെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ചില സമയത്ത് ഇവിടെയൊക്കെ കോട മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു ടൈമിൽ നമുക്ക് കോട കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. മഴയും ഒന്നും അധികമില്ല. ഇവിടെയൊക്കെ ചാറ്റൽ മഴയാണ് ഈ ഒരു ടൈമിലുള്ളൂ. ശരിക്കും നവംബർ മാസത്തിലും ഡിസംബർ ജാനുവരി ഒരു മന്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇവിടെയൊക്കെ കോട മുങ്ങിയിട്ട് നമുക്ക് തൊട്ടടുത്തേക്കുന്ന ആളെ പോലും നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റില്ല. അതുപോലത്തെ കോട നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് വന്നപ്പോൾ. വാൽപ്പാറ യാത്രയിലെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ചുരം കാഴ്ചകളാണ്. അതായത് നമ്മൾ വാൽപ്പാറ ചുരം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആളിയാർ ഡാമിൻ്റെ നല്ല അടിപൊളി വ്യൂസുകൾ നമുക്ക് പല ഭാഗത്തുനിന്നായിട്ട് കിട്ടും. അപ്പോൾ ആ ദൂരെ കാണുന്നതാണ് ആളിയാർ ഡാം. ഈ ഒരു ചുരം ഇറങ്ങി നമ്മൾ എത്തുന്നത് ഈ ഒരു ആളിയാർ ഡാമിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നത് ആ ഒരു മേലെ ഭാഗത്തുനിന്നാണ്. പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരയാടുകളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ വന്നപ്പോൾ നമുക്ക് വരയാടുകളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ആളിയാർ ഡാമിൻ്റെ ഒരു ക്ലിയർ വ്യൂ കിട്ടി. കോട മുങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വ്യൂ കറക്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ ഇന്ന് എന്തായാലും നമുക്ക് വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ആ ടോപ്പിൽ നിന്നാണ് വന്നത്. നമുക്കിനി ആ ഒരു താഴെ ഭാഗം വരെ പോകാനുണ്ട്.
ചുരം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വ്യൂ പോയിന്റുകൾ കിട്ടും. അപ്പം നമുക്ക് താഴെ വരെ പോകുന്ന വഴികളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസുകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ മുകളിൽ നിന്ന് വന്ന ഭാഗം മുതൽ നമ്മൾ എവിടെ വരെയാണോ എത്തേണ്ടത് അത്രയും ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ കൂടെ വണ്ടികളൊക്കെ പോണതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെയൊന്നും അധികം നേരം വണ്ടി നിർത്താനും ഇവിടുത്തെ ഈ സെക്യൂരിറ്റികൾ സമയത്തിൽ ഇവിടെയൊക്കെ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ആ ഒരു ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ താഴത്തേക്ക് വരുന്നത് ആളിയാർ ഡാമിലോട്ടാണ്. ഇവിടെയും അധികം വെള്ളമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെയൊക്കെ നിറച്ചും വെള്ളമായിരുന്നു. ഇപ്പം ആ ഭാഗത്തൊക്കെ പശുക്കളൊക്കെ നിന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും വെള്ളം കുറവാണ്. ഇനി നമ്മൾ നേരെ നെന്മാറ വഴി വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.